മറുനാടൻ മലയാളി യങ് ഇന്ത്യ കാലിക്കറ്റ് പി ആർ ഏജൻസിയുമായി ചേർന്ന് നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രീപോൾ ഇലക്ഷൻ സർവേയുടെ രണ്ടാം ഘട്ടം പുറത്തുവിടുകയാണ്. മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, തൃശൂർ എന്നീ അഞ്ച് മണ്ഡലങ്ങളിലെ ഫലമാണ് പുറത്തുവിടുന്നത്. മലപ്പുറത്ത് പച്ചക്കൊടി തന്നെയാണ്. എക്കാലവും യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഉറച്ച കോട്ടയാണ് മലപ്പുറം. 2008 പുനഃക്രമീകരണത്തിൽ രൂപീകൃതമായ മണ്ഡലമാണിത്. ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീറാണ് മലപ്പുറത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി. പൊന്നാനിയിൽ നിന്ന് കൂടുമാറി മലപ്പുറത്തെത്തിയ ബഷീറിനെ നേരിടാൻ ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫിനെയാണ് സി പി എം രംഗത്തിറക്കിയത്. ബി ജെ പിക്ക് വേണ്ടി കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി ഡോക്ടർ അബ്ദുൾ സലാമും കളത്തിലുണ്ട്. ലീഗിന്റെ രാഷ്ട്രീയ മേൽക്കൈക്ക് കാര്യമായ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ലെന്നാണ് മറുനാടൻ സർവേ സൂചിപ്പിക്കുന്നത്. 19% വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിന് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ മുന്നിലാണ്. ചുരുങ്ങിയത് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും ഇ ടി ജയിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി വോട്ട് ശതമാന കണക്കിലിങ്ങനെയാണ്: യു ഡി എഫ് 53, എൽ ഡി എഫ് 34, എൻ ഡി എ 10, മറ്റുള്ളവർ 1, നോട്ട 2. മലപ്പുറം പോലെ തന്നെ യു ഡി എഫിന്റെ കുത്തക മണ്ഡലമാണ് പൊന്നാനിയും. ലീഗിന്റെ ഈ പൊന്നാപുരം കോട്ടയിൽ 4.5 പതിറ്റാണ്ടായി ഇടതുമുന്നണി പച്ച തൊട്ടിട്ടില്ല. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ ഹാട്രിക് തികച്ച മണ്ഡലമാണ് പൊന്നാനി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിനോട് അടുപ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പി വി അൻവറിനെ കീഴടക്കിയാണ് ഇ ടി മൂന്നാം വിജയം കുറിച്ചത്. ഇക്കുറി ഇ ടി മലപ്പുറത്തേക്ക് മാറിയപ്പോൾ പകരമെത്തിയത് മലപ്പുറം എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയാണ്. മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസയെ രംഗത്തിറക്കിയാണ് സി പി എം ഭാഗ്യം പരീക്ഷിക്കുന്നത്. ലീഗിന്റെ തന്ത്രങ്ങൾ അടുത്തറിയുന്ന ഹംസയുടെ സാന്നിധ്യം എൽ ഡി എഫിന് ഊർജം നൽകിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. നിവേദിത സുബ്രഹ്മണ്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥി. ഇത്തവണയും പൊന്നാനിയിൽ യു ഡി എഫിന്റെ ആധിപത്യം തുടരുമെന്നാണ് മറുനാടൻ സർവേ ഫലം വ്യക്തമാക്കുന്നത്. 13% വോട്ടിന്റെ വൻ ലീഡാണ് സർവേ യു ഡി എഫിന് പ്രവചിക്കുന്നത്. 75,000 കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സമദാനി ജയിക്കാനുള്ള സാധ്യതയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഫലം ഒറ്റനോട്ടത്തിൽ ശതമാനക്കണക്കിൽ ഇങ്ങനെ: യു ഡി എഫ് 47%, എൽ ഡി എഫ് 34, എൻ ഡി എ 12, മറ്റുള്ളവർ 3, നോട്ട 4. 96 മുതൽ 22 വർഷം സി പി എം സ്ഥാനാർത്ഥികൾ തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠനിലൂടെ കോൺഗ്രസ് നടത്തിയ വൻ അട്ടിമറി സി പി എമ്മിന് ഏറ്റ ഷോക്കുകൂടിയായിരുന്നു. പക്ഷേ ചരിത്രം നോക്കിയാൽ ഈ മണ്ഡലം ഇരുമുന്നണികളെയും മാറി മാറി തുണച്ചിട്ടുണ്ട്. 77 മുതൽ 84 വരെ കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിൽ 89 എ വിജയരാഘവനെ ഇറക്കിയാണ് ഇടതുപക്ഷം വെന്നിക്കൊടി പാറിച്ചത്. പിന്നീട് സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസ് 4 തവണ ജയിച്ച മണ്ഡലത്തിൽ എം പി രാജേഷും 2 തവണ ജയിച്ചു. 2019 ഹാട്രിക്കിനിറങ്ങിയ രാജേഷിന് വി കെ ശ്രീകണ്ഠൻ എന്ന യുവ നേതാവിന് മുന്നിൽ കാലിടറി. വെറും 1637 വോട്ടായിരുന്നു ശ്രീകണ്ഠന്റെ ഭൂരിപക്ഷം. ഇപ്പോൾ ശ്രീകണ്ഠനെ നേരിടാൻ വീണ്ടും മുതിർന്ന നേതാവും പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവനെ സി പി എം രംഗത്തിറക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ തന്നെയാണ് ഇക്കുറിയും പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി. ബി ജെ പിക്ക് നല്ല വേരുകളുള്ള മണ്ഡലമാണിത്. മറുനാടൻ സർവേ പ്രകാരം ഇത്തവണ പാലക്കാട് ഇടതുമുന്നണിക്കാണ് മുൻതൂക്ക്. ഫലം ഒറ്റനോട്ടത്തിൽ വോട്ട് ശതമാന കണക്കിൽ ഇങ്ങനെ: എൽ ഡി എഫ് 39%, യു ഡി എഫ് 35, എൻ ഡി എ 23, മറ്റുള്ളവർ 1, നോട്ട 2. കഴിഞ്ഞ തവണ സി പി എമ്മിന് ഏറ്റവും വലിയ ആഘാതമേറ്റ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ആലത്തൂർ. ഹാട്രിക് വിജയം തേടിയിറങ്ങിയ സി പി എം നേതാവും സിറ്റിംഗ് എം പിയുമായ പി കെ ബിജു ഇവിടെ തോറ്റത് 1.5 ലക്ഷത്തിലേറെ വോട്ടിനാണ്. പുതുമുഖമായ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇവിടെ ശരിക്കും പാട്ടും പാടി ജയിക്കുകയായിരുന്നു. ഇത്തവണ രമ്യ ഹരിദാസിനെ നേരിടാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന മന്ത്രിയുമായ കെ രാധാകൃഷ്ണനെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയത്. രാധാകൃഷ്ണന്റെ വരവ് ശക്തമായ മത്സരത്തിന് കളമൊരുക്കി. പാലക്കാട് വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസുവാണ് ബി ജെ പി സ്ഥാനാർത്ഥി. പക്ഷേ ഇത്തവണ കടുത്ത മത്സരമാണ്. മറുനാടൻ സർവേ ഫലം സൂചിപ്പിക്കുന്നത് വെറും 2% വോട്ടിന് മാത്രമാണ് ഇവിടെ രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ നില ഇനിയും മാറി മറിഞ്ഞേക്കാം. ഫലം ഒറ്റനോട്ടത്തിൽ വോട്ട് ശതമാന കണക്കിൽ ഇങ്ങനെ: യു ഡി എഫ് 43%, എൽ ഡി എഫ് 41, എൻ ഡി എ 13, മറ്റുള്ളവർ 1, നോട്ട 2. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ തൃശൂരിൽ നടക്കുക. ചരിത്രം നോക്കുമ്പോൾ ഇരുമുന്നണികളെയും മാറി മാറി ജയിപ്പിച്ച പാരമ്പര്യം. കഴിഞ്ഞ തവണ തൃശൂർ ഞാൻ ഇങ്ങ് എടുക്കുക എന്ന ആഹ്വാനവുമായി ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി പ്രചണ്ഡമായ പ്രചരണം നടത്തിയെങ്കിലും കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ
മികച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചു. സിപിഐയിലെ രാജാജി മാത്യു തോമസിനെയാണ് ലോക്സഭയിലേക്കുള്ള കന്നി അംഗത്തിൽ പ്രതാപൻ തോൽപ്പിച്ചത്. പ്രതാപന് 415,089 വോട്ട് കിട്ടിയപ്പോൾ രാജാജി മാത്യുവിന് 321,456 വോട്ടുകളും സുരേഷ് ഗോപിക്ക് 293,822 വോട്ടുകളുമാണ് കിട്ടിയത്. ഇവിടെയും LDFും BJPയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 2.66% മാത്രമായിരുന്നു. ഇത്തവണ പോസ്റ്റർ വരെ അടിച്ചതിനു ശേഷമാണ് TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനമടക്കമുള്ള കാര്യങ്ങൾ മണ്ഡലത്തിൽ ഇപ്പോഴും ചർച്ചയാണ്. മുൻമന്ത്രിയും CPI നേതാവുമായ ജനകീയൻ എന്ന ഇമേജുള്ള VS സുനിൽകുമാറിനെയാണ് LDF രംഗത്തിറക്കിയത്. ഇത്തവണയും സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറക്കി ഇവിടെ ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. തൃശൂരിൽ കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് മറുനാടൻ സർവേ അടിവരയിടുന്നു. നിലവിൽ 1% വോട്ടിന് ഇവിടെ സുരേഷ് ഗോപി കെ മുരളീധരനേക്കാൾ മുന്നിലാണ്. മുരളീധരനും 2% വോട്ടിന് പിന്നിലാണ് ഇടത് സ്ഥാനാർത്ഥി സുനിൽകുമാർ. അതായത് ശരിക്കും തൃശങ്കൂ തൃശൂർ, ഇവിടെ ആർക്കും ജയിക്കാവുന്ന അവസ്ഥയാണ്. ഫലം ഒറ്റ നോട്ടത്തിൽ വോട്ട് ശതമാന കണക്കിൽ NDA 33, UDF 32, LDF 30, മറ്റുള്ളവർ 3, നോട്ട 2.